നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ജോ വ്ളോഗ്സിന്റെ മറ്റൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോന്നിയിലുള്ള അടവി കുട്ടവഞ്ചി സവാരിയിലേക്കാണ്. എന്റെ സുഹൃത്ത് ജസ്റ്റിന്റെ ഫാമിലിയോടൊപ്പമാണ് ഞാൻ ഇന്ന് കോന്നിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിന്നും കുമ്പഴ വഴി 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോന്നി അടവി എക്കോ ടൂറിസത്തിൽ എത്താം. കോന്നിയിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. ആദ്യമായി തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. ടിക്കറ്റ് എങ്ങനെ റേറ്റ്? ഒരു കൊട്ടയ്ക്ക് 400, 4 പേർക്ക്. സവാരിക്കുള്ള കുട്ടവഞ്ചികളാണ് ഇവിടെ ഓരോ ഭാഗത്തും നിരത്തിവെച്ചിരിക്കുന്നത്. ഓരോ കുട്ടവഞ്ചിക്കും ഏകദേശം 6.5 അടിയോളം വിസ്തൃതി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു, ഇനി നമുക്ക് കുട്ടവഞ്ചി സവാരി നടത്തുന്ന സ്ഥലത്തേക്ക് പോകാം. ആദ്യമായി നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടതുണ്ട്. ഇവിടെ ലൈഫ് ജാക്കറ്റ് ക്രമീകരിച്ചിരിക്കുകയാണ്. ആദ്യം ലൈഫ് ജാക്കറ്റുകൾ ധരിക്കാം. അപ്പോൾ ഞങ്ങൾ ലൈഫ് ജാക്കറ്റുകളൊക്കെ ധരിച്ചു കഴിഞ്ഞു, ഇനി കുട്ടവഞ്ചിയിലേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ്. ഇനി നമുക്ക് ഈ ജലാശയത്തിലൂടെയുള്ള യാത്ര, കുട്ടവഞ്ചിയിലൂടെയുള്ള യാത്ര ആസ്വദിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ സവാരി ഇപ്പോൾ തുടങ്ങുകയാണ്. രണ്ടു പേരെന്താ? മണ്ണീറ കേട്ടിട്ടുണ്ട്. മണ്ണീരല്ലേ, വളം വീഴുന്ന മണ്ണീര. ഇവിടെ ഇപ്പൊ എക്കോ ടൂറിസം തുടങ്ങി എത്ര വർഷമായി? 4 വർഷം. അടവി ഇക്കോ ടൂറിസം എന്നറിയപ്പെടുമെങ്കിലും ഈ സ്ഥലത്തിന് പൊതുവെ മുണ്ടോമൊഴി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ സവാരിക്ക് തുടക്കമാവുകയാണിപ്പോൾ. ഈ പ്രളയകാലത്ത് ഇവർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വലുതായിരുന്നു. പല ഭാഗങ്ങളിലും വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങലാകുവാൻ കുട്ടവഞ്ചി സവാരിയിലെ പ്രിയ ചേട്ടന്മാർക്ക് കഴിഞ്ഞു എന്നത് സത്യസന്ധമായ കാര്യമാണ്. ഒക്കെ സമയത്ത് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി നാട്ടിന് വേണ്ടി? ഞങ്ങളിത് കൊണ്ട് ഒത്തിരി പേരുടെ ജീവൻ രക്ഷിച്ചു. ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു ഈ അടുത്തുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു? കോന്നി, റാന്നിയിലെ, പിന്നെ തിരുവല്ല, കോഴഞ്ചേരി. അതുകൊണ്ട് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലും നമുക്ക് അനുമോദനങ്ങളോ എന്തെങ്കിലും ലഭിക്കും? അല്ലാത്ത ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവര് സ്വന്തം ഇതായിട്ട് ചെയ്തേയുള്ളൂ, അല്ല ഗവൺമെന്റ് പേരുമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇയാറിന്റെ പേര് കല്ലാറെന്നാണ്. വടശ്ശേരിക്ക് വെച്ചിട്ട് പമ്പയാറുമായിട്ട് പമ്പയാറിന്റെ കൈവടി അറിയപ്പെടുന്ന രണ്ട് റൈഡാണുള്ളത്. മഴ സമയത്ത് ലോങ് റൈഡുണ്ട്. 800 രൂപയാണ് ചാർജ് ഒരു 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 വഞ്ചിക്ക്. 800 രൂപ. പിന്നെ ഷോർട്ട് റൈഡ് 400 രൂപ. അത് എല്ലാ ടൈമിലും ഉണ്ട്. ലോങ് റൈഡ് ഒരു മണിക്കൂർ യാത്ര. 2 കിലോമീറ്റർ യാത്ര. പിന്നെ ഇവിടുത്തെ അടുത്തൊരു പ്രധാന സവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ മോട്ടോർ വെച്ചുള്ള വള്ളങ്ങളൊന്നും ഇവിടെ അലൗഡല്ല. കാരണം ഇത് അടവി എക്കോ ടൂറിസം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പരിസ്ഥിതിയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ടൂറിസമാണ് ഇവിടുത്തെ എക്കോ ടൂറിസം. നദിയുടെ ഏറ്റവും നടുഭാഗത്തായിട്ട് എത്തിയിട്ട് വഞ്ചി വട്ടം കറക്കുന്നത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞങ്ങൾക്ക് അതിമനോഹരമായ കുട്ടവഞ്ചി സവാരിക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് അരുൺ എന്ന ചേട്ടനാണ്. ചേട്ടന്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും
ഈ കുട്ടവഞ്ചി സവാരിക്ക് എത്തുന്നുണ്ടെങ്കിൽ ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും. ചുരുക്കം പറഞ്ഞാൽ അടവിയുടെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അടവിയിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രയ്ക്ക് പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെയുള്ളത്. അതുപോലെ കുട്ടവഞ്ചി സവാരി വളരെ ആസ്വാദകരമായ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ കഫേ മനസ്രി എന്ന പേരിൽ ഇക്കോ ടൂറിസത്തിനകത്ത് തന്നെ നല്ല സ്വാദിഷ്ടപരമായ ഫുഡ് മിതമായ നിരക്കിൽ നമുക്ക് നൽകപ്പെടുന്നതാണ്. വളരെ ഗുണമേന്മയുള്ള നല്ല ഫുഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന മറ്റ് വസ്തുക്കൾ, അതായത് യൂക്കാലി, കാട്ടുതേൻ, ഉടമ്പുള്ളിയൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടവഞ്ചി നഗരത്തിൻ്റെ സമീപത്തായി തന്നെ ഒരു ബാംബു ഹട്ട് സ്റ്റേഷനും ഗവൺമെൻറ് പണികഴിപ്പിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ എൻട്രൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏകദേശം 3 ബാംബു ഹട്ടുകളാണ് നിലവിലുള്ളത്. 2 ഫുൾ ഫാമിലിക്കും 1 ബാച്ചിലേഴ്സിനും വേണ്ടി നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഏകദേശം 2,000 രൂപയോളമാണ് ഒരു ബാംബു ഹട്ടിന് ചെലവീടാക്കുന്നത്. കോന്നി ആനക്കോടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് ബുക്ക് ചെയ്ത് ഇവിടെ താമസിക്കുന്നതിന് സാധിക്കും. ഭക്ഷണത്തിന് അധികം തുക നൽകേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസം മുഴുവൻ വനത്തിൽ ആറിനോട് ചേർന്ന് നമുക്ക് താമസിക്കുവാനും വന്യമൃഗങ്ങളെ അടുത്ത് കാണുവാനും ഒക്കെ ഇതിലൂടെ അവസരം ലഭിക്കുന്നു. യാത്രാപ്രേമികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് അടവി. കാരണം അടവി കുട്ടവഞ്ചി സവാരിയും ബാംബു ഹട്ടും ഒക്കെ എല്ലാവരുടെയും മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. തീർച്ചയായും പത്തനംതിട്ട ജില്ലയിൽ യാത്രയ്ക്ക് വരുന്നവർ ഇവിടം സന്ദർശിക്കാൻ മറക്കരുത്.